നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത് എൽബ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ്. നമ്മളിതിനു മുൻപ് ഇവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു, പ്രസ്സിംഗ് യൂണിറ്റിൻ്റെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു സജസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്ത വീഡിയോ കർട്ടനെക്കുറിച്ച്, കർട്ടൺ ക്ലോത്തുകളെക്കുറിച്ച്. അതിൽ പ്രധാനമായിട്ടും നമ്മളിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കർട്ടൺ ക്ലോത്തുകളുടെ ക്വാളിറ്റി എങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കണം, ഇൻറ്റീരിയർ അനുസരിച്ച് എങ്ങനെ നമുക്കൊരു വീടിനകത്ത് ഉപയോഗിക്കാം, എത്രയാണ് അതിൻ്റെ വില എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിന് നമ്മളോടൊപ്പം ഉള്ളത് എൽബ ഇൻറ്റീരിയേഴ്സിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ പ്രശാന്ത് തന്നെയാണ്. നമുക്ക് അദ്ദേഹമായിട്ട് നേരിട്ടിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള മികച്ച വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും പരിഗണിക്കുക. പിന്നെ പ്രധാനമായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക, നിങ്ങളുടെ സജഷൻസും ഇതുപോലെ കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. അതായത് ഓരോരോ പുതിയ പ്രോഡക്ട്സ്, പുതിയ പ്രോഡക്ട്സ് അല്ല, സജസ്റ്റ് ചെയ്ത പ്രോഡക്ട്സ് എല്ലാം ഉപയോഗപ്പെട്ട എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രോഡക്ട്സ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കർട്ടൻസ് അതുപോലെ ബ്ലൈൻഡ്സും ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് കടക്കാം. തീർച്ചയായിട്ടും. കർട്ടനുകൾ, ഇതിപ്പോൾ നോർമലി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആകെ അറിയാവുന്ന, ഇപ്പോൾ എനിക്കറിയാവുന്നത് കർട്ടൻ. ഹലോ. കർട്ടനുകൾ എത്ര തരമുണ്ട്? കർട്ടനുകൾ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. അതിൻ്റെ സ്റ്റിച്ചിങ് പാറ്റേൺ അനുസരിച്ച് വേണം എനിക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കൺവെൻഷൻ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ത്രീ പ്ലേറ്റഡ് കർട്ടൻ. നമുക്ക് ഒരു ഒരു 10-20 വർഷം മുമ്പ് നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ത്രീ പ്ലേറ്റഡ് കർട്ടനാണ്. അവിടെ നിന്ന് മാറിയിട്ട് അതായത് 3 ഞൊറച്ചിൽ വെച്ചിട്ട് മേളിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു 3 പ്ലേറ്റ് മേളിൽ കാണാം. അത് 3 പ്ലേറ്റഡ് ഉണ്ടാകും, 2 പ്ലേറ്റ്, സിംഗിൾ പ്ലേറ്റ് അങ്ങനെ ഉണ്ടാവും. അത് കൂടാതെ തന്നെ ഇപ്പോഴത്തെ ഒരു കൂടുതലായിട്ടുള്ള മൂവിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഐലറ്റ് കർട്ടൻ എന്ന് പറഞ്ഞു. നമുക്ക് കൂടുതൽ അതുപോലെ നമ്മുടെ പ്ലേറ്റഡ് കർട്ടനിൽ ഇതിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റഡ് ഹുക്കും കണ്ണൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഹുക്ക് പൊട്ടിപ്പോരാനൊക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. നേരെ മറിച്ച് ഐലറ്റിലാണെങ്കിൽ ആ ഒരു ഈസി മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് കിട്ടും. അത് പല ഫാൻസി ആയിട്ടുള്ള റോഡ്സ് ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് അങ്ങനെ ഐലറ്റ് കർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലൂപ്പ് കർട്ടൻസ് ഉണ്ട്. ലൂപ്പ് നമ്മളിപ്പോൾ ഈ ലൂപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ കർട്ടൻ മേളിലൂടെ ഒരു ലൂപ്പ് വന്നിട്ട് അതിലൊരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അത് അഴിക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമുണ്ട്. അങ്ങനെ ലൂപ്പ് കർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലൈനിങ് വെച്ചിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുന്ന പാറ്റേൺസ് ഉണ്ട്. ഇപ്പോൾ ഏത് കർട്ടൻ്റെ കൂടുതൽ ലൈനിങ് വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ റിപ്പിൾ ഫോൾഡ് കർട്ടൻസ് ഉണ്ട്. റിപ്പിൾ ഫോൾഡ് കർട്ടൻസ് ഐലറ്റ്സ് പോലെ തന്നെ പക്ഷേ ട്രാക്കിലായിരിക്കും, മൂവ്മെൻറ്റ്സ് വളരെ സ്മൂത്ത് ആയിരിക്കും. അത് പല കൈൻഡ് ഓഫ് റോഡ്സ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഓട്ടോമേറ്റഡ് കർട്ടൻസ് അങ്ങനെയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ കർട്ടൻ്റെ വിസിബിലിറ്റി അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ 3 കാറ്റഗറൈസ് ചെയ്യാം. ട്രാൻസ്പെറൻറ്റ് കർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ സെമി ഒപ്പേക്ക് കർട്ടൻസ് ഉണ്ട്. നമ്മൾ ട്രാൻസ്പെറൻസി പ്രൈവസി ഇഷ്യൂ ഇല്ലാത്തടത്ത് നമുക്ക് ട്രാൻസ്പെറൻറ്റ് കർട്ടൻ ഷീഹ പോലെയുള്ളത് ഉപയോഗിക്കാം. നേരെ മറിച്ച് ബെഡ്റൂംസ് പോലെയുള്ളതോ അങ്ങനെയുള്ളടത്തൊക്കെ സെമി ഒപ്പേക്ക് കർട്ടൻസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് കൂടുതലും പോകുന്നത് ഹോട്ടൽസിലൊക്കെയാണ് പോകുന്നത്. അത് ഹോട്ടലിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നെ അത് നിർബന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇന്റീരിയറിന്റെ ഒരു ഭാഗമാണല്ലോ ഇത്. തീർച്ചയായിട്ടും. എവിടെയൊക്കെയാണ് നമുക്കിത് എങ്ങനെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യണം? കർട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പറയുന്ന കർട്ടൻ അല്ലെങ്കിൽ ബ്ലൈൻസ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വിൻഡോ കവറിങ് എന്നാണ് പറയുന്നത്. വിൻഡോ കവറിങ് നമ്മൾ കൂടുതലും ഇപ്പോൾ കർട്ടൻ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എസ്തെറ്റിക് ബ്യൂട്ടി ഇതിൻ്റെ വലിയൊരു പാർട്ടാണ്. നമുക്ക് നമ്മുടെ ഐസൈറ്റിൽ എപ്പോഴും വരുന്ന ഒരു പോർഷനാണ് കർട്ടൻ കിടക്കുന്നത്. നമ്മുടെ ഇപ്പം നോർമലി ഒരു നിലത്തുനിന്ന് ഒരു 5 ഫീറ്റ് എബവും അവിടെ നിന്ന് മേളിൽ ഒരു ബോട്ടത്തിൽ നിന്ന് ഒരു 7 ഫീറ്റ് ഹൈറ്റിലുമാണ് സാധാരണഗതിയിൽ കർട്ടൻ്റെ ടോപ്പ് വരെ വരുന്നത്. അപ്പം നമ്മുടെ ഒരു ഐസൈറ്റിൽ വരുന്ന മേജറായിട്ടൊരു പോർഷനാണ്. അപ്പം അതുമാത്രമല്ല ഇൻറ്റീരിയർ ബ്യൂട്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ബാക്കി എന്തൊക്കെ ഇൻറ്റീരിയർ ചെയ്താലും അതിൻ്റെ കൂടുതൽ ആ കർട്ടനും അല്ലെങ്കിൽ ബ്ലൈൻസ് വിൻഡോ കവറിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ എൻ്റെ കൂടുതൽ ഒരു ബ്ലെൻഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പം കർട്ടൻ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വേറൊരു കാര്യം, ഇപ്പം നമ്മുടെ പാസ്റ്റും ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റും കൂടെ തമ്മിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്റ്റ് ഒരു 10-20 വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പോട്ടുള്ള സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടൻ്റെ ഒരു ട്രെൻഡ് വീട് നഖയെ കർട്ടനിടുക, അതൊരു ആയിരുന്നു പഴയ ഒരു സിസ്റ്റം. ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൂടുതലും മിനിമലിസമാണ്. അപ്പം ഏറ്റവും കുറച്ച് ഫാബ്രിക് അങ്ങനെ യൂസ് ചെയ്യാം, അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ. ഇപ്പം നമുക്ക് കോമൺ ഏരിയയിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഷിയർ കർട്ടൻസ് ഉപയോഗിക്കാം. പ്രൈവസി ഇഷ്യൂ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, തൊട്ടടുത്ത് വീടുകളില്ല, അങ്ങനത്തെ ഇഷ്യൂ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വളരെ കുറച്ച് പൈലറ്റ് കർട്ടൻസ് ആയിട്ട്, റിപ്പിൾ ഫോൾഡ് ആയിട്ട് വളരെ കുറച്ച് ഫാബ്രിക് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലോട്ട് മാറി. ഇതിനെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ടൈല് അതുപോലെ പെയിന്റിന്റെ കളറൊക്കെ അനുസരിച്ചൊക്കെയാണ് ശരിക്കും ഇത് സ്വിച്ചിങ്ങിലോട്ട് വരുന്നത്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. മറ്റൊന്ന്, ഇപ്പം നമ്മൾ കർട്ടൻ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന്, അതായത് വീടുകളിലൊക്കെ കർട്ടൻ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്, ബെഡ്ഷീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ. അതൊരു ക്വാളിറ്റി ഇഷ്യൂ ആണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇൻറ്റീരിയർ സെഗ്മെൻറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്വാളിറ്റി അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് പറയാമോ? അതായത് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫൈബർ ആണ്. ഫൈബർ 2 ടൈപ്പ് ഫൈബേഴ്സ് ഉണ്ട്.
ഫൈബേഴ്സ് വന്നിട്ട് നാച്ചുറൽ ഫൈബറും ഉണ്ട് അതുപോലെ തന്നെ മാൻമെയ്ഡ് ഫൈബറും ഉണ്ട്. നാച്ചുറൽ ഫൈബർ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് പ്ലാന്റ്സ് എടുക്കുന്നതും ആനിമൽസ് എടുക്കുന്നതും. പ്ലാന്റ്സ് എടുക്കുന്നതാണ് നമ്മുടെ കോട്ടൺ പോലെയുള്ളത്, അതുപോലെ തന്നെ ലിനൻ പോലെയുള്ളത്. ഇത് പ്ലാന്റ്സ് എടുക്കുന്നത്, ആനിമൽസ് എടുക്കുന്നതാണ് വൂൾ അഥവാ സിൽക്ക് പോലെയുള്ളത്. ഇതാണ് നാച്ചുറൽ ഫൈബേഴ്സിൽ വരുന്നത്. ഇത് കൂടാതെ ഫാബ്രിക്കേഷൻ പോലെ ഉണ്ട്, നമ്മൾ കർട്ടനിൽ വരുന്നത് മാത്രമേ ഞാനൊന്ന് ടച്ചപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാൻമെയ്ഡ് ഫൈബേഴ്സിലാണ് വരുന്നത്, പോളിസ്റ്റർ, അക്രിലിക്, നൈലോൺ, വിസ്കോസ് ഇങ്ങനെയുള്ളതൊക്കെ ആണ് മാൻമെയ്ഡ് ഫൈബേഴ്സ് വരുന്നത്. സിന്തറ്റിക് ആയിട്ട് കർട്ടൻ ഉപയോഗിക്കുന്നതിൽ ഒരു 90% സിന്തറ്റിക് ഫൈബേഴ്സിലാണ് ഉണ്ടാക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡ്യൂറബിലിറ്റി ഒന്നാമത്തെ കാര്യം, അതിലുള്ള കളർ ഫിനിഷ്, പിന്നെ അതിൽ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റേഴ്സൊക്കെ നാച്ചുറൽ ഫൈബേഴ്സിനേക്കാളും കൂടുതലാണ്. ഇതിൽ നിന്ന് യാൺ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. യാൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂലുകൾ. നമ്മളിപ്പോൾ നമ്മൾ ഫൈബർ എന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ ത്രെഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി, ത്രെഡ് വന്നിട്ടാണ് അതിൽ നിന്ന് ഓരോ അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നത്. നമ്പർ ഓഫ് ത്രെഡ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ട്വിസ്റ്റിങ്, ഇതൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക് വീവിങ്ങിലോട്ട് പോകും. ഈ വീവിങ് കഴിഞ്ഞ് കഴിയുമ്പം ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് ഗ്രേ ഫാബ്രിക് എന്ന് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റൈൽ ടേംസിൽ ഉപയോഗിക്കുന്ന GRAY ഗ്രേ ഫാബ്രിക്. ഇവിടെ നിന്നാണ് അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നത്, ബ്ലീച്ചിങ് പ്രോസസ്സിലോട്ട്. ബ്ലീച്ചിങ് പ്രോസസ്സിൽ ഇപ്പം ഈ ഒരു കളറിൽ, ഈ ഷർട്ടിൻ്റെ ഈ കളറാണെന്നുണ്ടെങ്കിൽ ബ്ലീച്ച് ചെയ്ത് ആ ഒരു കളറിലോട്ട് ആക്കുവാണ്. കളറിന് ശേഷമാണ് നമ്മളിപ്പം കളർ കർട്ടനിലൊക്കെ ആണെങ്കിൽ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അതിലെ പ്രിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന് ശേഷമാണ് ചെയ്തിട്ടാണ് പോകുന്നത്, മുന്നോട്ട് നീങ്ങുന്നത്. ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിനിഷിങ്. ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഇപ്പോൾ ഗ്രേ ഫാബ്രിക്കിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അൺഫിനിഷ്ഡ് സർഫസ് ആയിരുന്നു, അത് ഭയങ്കര ഹാർഡായിട്ട് റഫായിട്ട് സർഫസാണ്. അവിടെ നിന്ന് നമ്മുടെ കയ്യിലുള്ള ഇപ്പം കർട്ടൻ ക്ലോത്തുകൾ അല്ലെങ്കിൽ ഈ ഒരു ഫിനിഷിലോട്ട് അവസാനം എത്തുന്ന സമയത്ത് ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഈ സോഫ്റ്റ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷ് കൊടുക്കണം. ഫിനിഷ് നമുക്ക് പല രീതിയിൽ ടെക്സ്റ്റേഴ്സൊക്കെ ആ ഒരു ഫീല് കിട്ടത്തക്ക രീതിയിലുള്ള ഫിനിഷിങ്ങിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ അത്രയും പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന കർട്ടൻ നമ്മുടെ ഒരു ഫിനിഷ്ഡ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെയൊക്കെ ഈ പറഞ്ഞ ഓരോ പ്രോസസ്സിലും നമ്മുടെ അതിൻ്റെ യാൺ മുതൽ, അല്ല അതിൻ്റെ ഫൈബർ മുതൽ, യാൺ മുതൽ, അതിൻ്റെ ഗ്രേ ഫാബ്രിക് മേക്കിംഗ് മുതൽ, ഡൈയിങ്, അവസാന ഫിനിഷിങ്, ഈ പ്രോസസ്സിൽ എല്ലായിടത്തും നമ്മുടെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യേണ്ട പല പല കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് കോസ്റ്റ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഈ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യുകയോ ഇതിൻ്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇത് കൂടാതെ തന്നെ ഒരു സെഗ്മെൻറ്റും കൂടെ ഉണ്ട്, നിറ്റഡ് ഫാബ്രിക്, കർട്ടൻ ക്ലോത്ത് ഉപയോഗിക്കുന്ന, നമുക്ക് കൂടുതൽ സ്റ്റേജ് ഡെക്കറേഷനും ആ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ഇച്ചിരി എക്സ്പാൻഡ് ചെയ്യുന്ന ടൈപ്പ് ഫാബ്രിക് ഉണ്ട്. അത് ഇൻ്റർലൂപ്പ് യാൺസ് ആയിരിക്കും അത് ഉപയോഗിക്കുന്നത്. സ്ട്രെയിറ്റ് വരുന്നതിന് പകരം അത് ഒരു സി ഷേപ്പിലൊക്കെ ആയിരിക്കും പോവുക. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ആ ഫാബ്രിക്സ്, ഇപ്പം നമ്മളൊരു ജേഴ്സിയുടെ ഫാബ്രിക്, അത് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ സ്ട്രെച്ചാവും. ചിലപ്പം നമുക്ക് ഇപ്പം റോഡ് സൈഡിലും വീടുകളിലൂടെയും ഫുട്പാത്തിലും ഒക്കെ കർട്ടൻ തൂക്കിയിട്ടേക്കുന്ന കാണാം. നമുക്ക് ചിലപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകം പോകാൻ കാണാൻ പറ്റും. അത് നമ്മൾ നല്ല രീതിയിൽ വിസിബിലിറ്റി ഉണ്ടാകും. അത് അതിൻ്റെ ആ വെയിറ്റ് കുറയുന്നതനുസരിച്ചാണ്. വെയിറ്റ് കുറയുന്നതനുസരിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡേ ടൈമിൽ തന്നെ നമുക്ക് അപ്പുറം കണ്ണാടി പോലെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള, അത് ക്വാളിറ്റി താഴോട്ട് പോകുന്നതനുസരിച്ചാണ്. സിമ്പിളായിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വെയിലത്തെങ്കിലും പിടിച്ച് നോക്കാൻ പറ്റും. ഇനി നമ്മുടെ കർട്ടൻസിലെ ഡിസൈൻസ് ആൻഡ് കളേഴ്സ് അതിനെക്കുറിച്ചൊന്ന്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടുതലും ആർക്കിടെക്ട്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫ്ലോറൽസ്. ഇപ്പോൾ ഒത്തിരി പേര് പ്രിഫർ ചെയ്യാറുണ്ട്, ജിയോമെട്രിക്കൽ ഡിസൈൻസ്, ഫ്ലോറൽസ് അങ്ങനെയുള്ളതൊക്കെ പ്രിഫർ ചെയ്യാറുണ്ട്. നമുക്ക് എപ്പോഴും ഉള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സോബർ കളേഴ്സ്, പ്ലെയിൻ ഡിസൈൻസ്, അത് എപ്പോഴും എവർഗ്രീൻ ആണ്, അത് അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലെ സിൽക്ക് അതുപോലെ കോട്ടൺ ഇത് കൂടാതെ ജൂട്ട് അങ്ങനെയുള്ള പല പല മെറ്റീരിയൽ അതൊക്കെ ഈ സിന്തറ്റിക് ഫിനിഷിൽ വരുന്ന പ്രൊഡക്ട്സ് ആണോ? അല്ല, ജൂട്ട് നാച്ചുറൽ ഫൈബറാണ്. ജൂട്ട് നമ്മൾ പറയുന്നുള്ളതേ ഉള്ളൂ, ജൂട്ട് വെച്ചിട്ട് ഒരിക്കലും കർട്ടനോ അപ്പോൾസ്റ്റിയോ ഉണ്ടാക്കാൻ പറ്റത്തില്ല നമ്മൾ. പക്ഷേ ജൂട്ട് ഫാബ്രിക് എന്ന് വളരെ കോമൺ ആയിട്ട് പറയും. ജൂട്ട് ഫിനിഷ് വരുന്ന രീതിയിൽ പോളിസ്റ്റർ ഫാബ്രിക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബ്ലൈൻസ്, കട്ടൺ ബ്ലൈൻസ് അല്ലേ? അതെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പം നമ്മൾ കർട്ടനും ബ്ലൈൻസും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻസ് ആക്ച്വലി നമ്മൾ ആ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നോർമലി ഇടുന്നത്. അപ്പം കൃത്യം ആ വിൻഡോയുടെ ഫ്രെയിം ടു ഫ്രെയിം മെഷർമെൻറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും, രണ്ടും വിൻഡോ കവറിങ് തന്നെ. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. കൂടുതലും പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് ഉള്ളത്. ദെൻ വൈഡ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ബ്ലൈൻസ് തന്നെ ഒത്തിരി വെറൈറ്റി, ഇപ്പം നമ്മുടെ പഴയ വെർട്ടിക്കൽ ബ്ലൈൻസ് മുതൽ ഇപ്പം കോമൺ ബ്ലൈൻഡ് ആട്ടെ, PVC ബ്ലൈൻഡ് ആട്ടെ, സീബ്ര ബ്ലൈൻസ്, അങ്ങനെ ഒത്തിരി റേഞ്ച് ഓഫ് പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ്.
ഇതിനിപ്പോ എനിക്ക് ഒരു ട്രെൻഡിങ് സാധനം എന്ന് പറയാനായിട്ട് ഏതാ ബ്ലൈൻഡ്സിലുള്ളത്? ബ്ലൈൻഡ്സില് ഇപ്പൊ കൂടുതലും ട്രെൻഡിങ് ആയിട്ടുള്ളത് സീബ്ര ബ്ലൈൻഡ്സ് ആണ്. സീബ്ര ബ്ലൈൻഡ്സ് വന്നിട്ട് ഇവിടെ ഈ ഡിസ്പ്ലേയിലുള്ള ഇതാണ് സീബ്ര ബ്ലൈൻഡ്സ്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് ഡബിൾ ലെയർ ഫാബ്രിക് ആണ്, സിംഗിൾ ലെയർ അല്ല, ഇത് ഡബിൾ ലെയറിലാണ് വരുന്നത്. ഇത് ഹോളപ്പ് ഓപ്പറേഷനാണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഹോളപ്പ് ചെയ്ത് മേളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൽ വേറെ വലിയ ടെക്നോളജി ലോക്കിംഗ് സിസ്റ്റം ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ഡാമേജസോ അങ്ങനെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. റോമൻ ബ്ലൈൻഡ് മേക്ക് ചെയ്യുന്നത് ഫാബ്രിക് വെച്ച് തന്നെയാണ്. നമുക്ക് കർട്ടൺ മേക്ക് ചെയ്യുന്ന ഏത് ഫാബ്രിക് വെച്ച് ഇതുപോലെ റോമൻ ബ്ലൈൻഡ് മേക്ക് ചെയ്യാം. ഏത് ഫാബ്രിക് വെച്ചിട്ടും ഇതുപോലെ ബ്ലൈൻഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രൈവസി അനുസരിച്ച് എങ്ങനെ വേണം, ഇതിപ്പോൾ ഒരു ട്രാൻസ്പെറൻസി ഉള്ള മെറ്റീരിയലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അപ്പുറപ്പം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കോമൺ ഏരിയയിലൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് ബെഡ്റൂംസിലൊന്നും ഇത് പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഷിയേഴ്സിൻ്റെ ബാക്കിൽ നമുക്ക് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ് വെച്ചിട്ട് നോർമൽ ലൈനിങ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ലൈനിങ് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. അതുപോലെ തന്നെ സെമി ഒപ്പൈക്ക് ആയിട്ടുള്ള ഫാബ്രിക് വെച്ച് ചെയ്താലും അത് ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ പി വി സി മെറ്റീരിയലിനെ പറ്യാമോ? പി വി സി വളരെ അധികം ആൾക്കാർക്ക് അറിയാവുന്ന ഒരു പ്രോഡക്റ്റാണ്. എന്നുവെച്ചാൽ ഒരു ഒട്ടുമുക്കാൽ നമ്മുടെ കേരളത്തിലെ വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ കാണാം ഈ ഒരു പ്രോഡക്റ്റ്. അത് പല കളറുകളിലായിരിക്കും. പി വി സി ഒത്തിരി നമ്മൾ കാണുന്ന ഒരു പ്രോഡക്റ്റാണ്. ഒത്തിരി പേര് അത് കബളിപ്പിക്കപ്പെടാറുമുണ്ട്. വീടുകളിലൂടെ കൊണ്ട് നടന്ന് വിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും സുലഭമായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ വെയിലും മഴയിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. വന്നിട്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്പർ ഓഫ് ത്രെഡുകൾ. ഇപ്പോൾ ഇതിൽ 7 ത്രെഡുകൾ വരുന്നുണ്ട്. ആ ത്രെഡിൻ്റെ കനം അത് അതെ ഈ പോകുന്ന ത്രെഡുകളാണ് ഇത് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഇതിവിടുന്ന് ഓരോ പീസും ഇത് ഇവിടുന്ന് മേള് മുതലേ അത് ജോയിൻ ചെയ്ത് പോവാണ്. അപ്പം ഇതിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് ഇത് ഇവിടുന്ന് അഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത. ഇതിപ്പോൾ ഒരു അഡീഷണൽ ഒരു ബാൻഡിങ് കൊടുത്തിരിക്കുന്നതാണ്. അതൊരു കൂടുതൽ കാറ്റൊക്കെ ഉള്ളിടത്തൊക്കെ നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. ഇത് ചെയ്യുവാണെങ്കിൽ കൂടുതൽ കാറ്റുള്ളിടത്താണ് ഇത് കടന്ന് നമ്മൾ അടിച്ചു കഴിയുമ്പം ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നോർമൽ കേസിൽ അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ അത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് അഡീഷണൽ പ്രൊട്ടക്ഷൻ കിട്ടും. വെയിലൊക്കെ അടിക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. എക്സ്റ്റീരിയർ പർപ്പസിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒരു കാരണവശാലും ബ്ലൈൻഡ്സുകൾക്കൊന്നും ഒരു കമ്പനിയും റിട്ടേൺ വാറണ്ടി ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. അതിപ്പോൾ ഏത് ഏറ്റവും ഹൈ എൻഡ് ബ്രാൻഡ് മുതൽ ഏറ്റവും താഴെ വരെയുള്ള ഒരു ബ്രാൻഡും കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്പർ ഓഫ് ത്രെഡ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ത്രെഡിൻ്റെ കനം ഇതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ യൂസ് ചെയ്യുന്ന ലോക്കിംഗ് സിസ്റ്റം ഇതൊക്കെ നല്ല സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ല ലൈഫ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. ആൾക്കാർ കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത് അങ്ങനെയല്ല. ആൾക്കാർ കബളിപ്പിക്കപ്പെടുന്നത് പല ആൾക്കാർക്കും സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. നീളം ഇപ്പം വീടുകളിൽ ചെല്ലുമ്പം ഡേ ടൈമിൽ ചെല്ലുമ്പം വീടുകളിൽ ആണുങ്ങൾ ഉണ്ടാകണം നിർബന്ധമില്ല. സ്ത്രീകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. എല്ലാവർക്കും ചിലപ്പം സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിയണമില്ല. നീളം വിടുത്തുങ്ങളുടെ മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് എടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പം സ്ക്വയർ ഫീറ്റ് പറയുന്നത് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ റേറ്റ് പറയുന്നത് കൂടുതലായിരിക്കാം. അങ്ങനെയൊക്കെ രീതിയിലാണ് കൂടുതലും കബളിപ്പിക്കപ്പെടുന്നത്. പിന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മെക്കാനിസത്തിനാണ് ഡാമേജ് കൂടുതലുണ്ടാകുന്നത്. മെക്കാനിസം ചീത്ത മെക്കാനിസം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡാമേജ് വരാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി അതിൽ ഹയറാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മളൊരു നല്ലൊരു ഡീലറിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ അതിനനുസരിച്ചുള്ള തീർച്ചയായിട്ടും ബ്ലൈൻഡ്സുകളൊക്കെ സ്ക്വയർ ഫീറ്റ് ഇപ്പം നമ്മൾ ഈ ഇതിൻ്റെ പി വി സി ബ്ലൈൻഡ് ഒക്കെയാണ് നമ്മളിവിടെ എം ആർ പി വന്നിട്ട് 90 rupees ആണ് എം ആർ പി വന്നിട്ട് കൊടുക്കുന്നത്. അല്ല സ്ക്വയർ ഫീറ്റിനാണ്, സ്ക്വയർ ഫീറ്റിന് 90 rupees ആണ് വരുന്നത്. അത് മുതൽ മേളിലോട്ടുള്ള പല റേഞ്ച് ഓഫ് ബ്ലൈൻഡ്സ് ഉണ്ട്. ബ്ലൈൻഡ്സൊക്കെ നമുക്കൊരു 650 റേഞ്ച് വരെയുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. അത് ഓരോ ബ്രാൻഡ് അനുസരിച്ച് വരും. അപ്പോൾ നമ്മൾ കർട്ടൻ ബ്ലൈൻഡ്സ് കണ്ടു. ഇതിനകത്ത് ഒരു പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്ന ഒരു സംഗതിയാണ് ബ്ലൈൻഡ്സ് അല്ലെങ്കിൽ കർട്ടൻ ഇത് രണ്ടും ഏത് യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. ചിലപ്പോൾ ചില ആൾക്കാർ സജസ്റ്റ് ചെയ്യും ഇന്നത് വേണം ശേഷി. നിങ്ങളുടെ ഒരു രണ്ടും സെല്ല് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, നിങ്ങളുടെ ഒരു കോൺസെപ്റ്റിൻ പ്രകാരം ഏതായിരിക്കും ഒരു ബെസ്റ്റ് മെറ്റീരിയൽ നമ്മളൊരു വീട്ടിലോട്ട് കൊടുക്കാൻ പറ്റുന്നത്? അല്ല അത് ഇത് രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ ഞങ്ങളിത് രണ്ടും സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം കർട്ടനായിരുന്നു നമ്മൾ നേരത്തെ മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രോഡക്റ്റ്. കർട്ടനിൽ ഉള്ള ബ്ലൈൻഡ്സുമായിട്ട് കമ്പയർ ചെയ്ത ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കർട്ടൻ ഉപയോഗിക്കുന്ന സ്ഥലം കൂടുതൽ വേണ്ടി വരും. കർട്ടൻ നമ്മൾ നോർമലി സ്കേർട്ടിംഗ് ലെവൽ വരെ ഇടുന്നത്, താഴെ ഇടയ്ക്ക് വരെ ഇട്ട് കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാകത്തില്ല. സ്കേർട്ടിംഗ് ലെവൽ വരെ യൂസ് ചെയ്യുന്നു. പിന്നെ അത് വോളിൽ നിന്നും കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പം റൂമിൻ്റെ കുറച്ച് സ്പേസ് അത് അക്വയർ ചെയ്യും. അങ്ങനെയുള്ള
ഡിസഡ്വാൻറ്റേജസ് കട്ടനുണ്ട്. പക്ഷേ കട്ടൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വലിയ ബ്ലൈൻസ് പോലെ ബ്ലൈൻസ് ചെറിയ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകാം. അത് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യാനോ ഒന്നും പോസിബിൾ അല്ല. കട്ടനിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു പീസ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് അടുത്ത പീസ് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് കട്ടനിലുണ്ട്. ബ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ ബ്ലൈൻസ് കൂടുതൽ എസ്തെറ്റിക് ബ്യൂട്ടി അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റീരിയർ എലമെൻറ്റിനോട് പണ്ടൊന്നും ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ സ്പെൻഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട് ആ ഒരു കോൺസെപ്റ്റിലോട് അധികം പോകാറില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഇൻറ്റീരിയറിലോട്ട് ഒത്തിരി ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം ഇൻറ്റീരിയറിനോട് കൂടുതൽ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനും അല്ലെങ്കിൽ അതിനോട് ക്യൂട്ടായിട്ട് നിൽക്കുന്ന രീതി ആ ഫ്രെയിമിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ബ്ലൈൻസിലാണ്. പക്ഷേ ബ്ലൈൻസിലുള്ള ഡിസഡ്വാൻറ്റേജ് ഇപ്പം എസ്തെറ്റിക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൈൻസ് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ബ്ലൈൻസിലുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കമ്പനികൾ സജസ്റ്റ് ചെയ്യുന്നത് ഇത് വാക്വം നമുക്കെപ്പോഴും ക്ലീനിങ് ഒരു പാർട്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഹൈജീനിക് സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ അത്രയും കെയർ എടുക്കുന്ന ഈ ഒരു സമയത്ത് എസ്പെഷ്യലി ഈ ഒരു സമയത്ത് ക്ലീനിങ് വലിയൊരു പാർട്ടാണ്. നമുക്ക് വാക്വം ചെയ്യല്ലാതെ ഇതിന് വേറൊരു സൊല്യൂഷൻ, നമുക്ക് കട്ടൻ പോലെ എടുത്ത് വാഷ് ചെയ്യലോ ഒന്നും പോസിബിൾ അല്ല. പക്ഷേ വാക്വം ചെയ്യുന്നിടത്ത് തന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഒരു പരിധിക്കപ്പുറം ഇത്തരത്തിലുള്ള പൊടിയും ചെളിയൊന്നും പോരണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ബ്ലൈൻസ് നമ്മുടെ റേറ്റ് പറഞ്ഞു, നമുക്ക് ഏകദേശം എത്ര രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കർട്ടൻസ്? കർട്ടൻ ക്ലോത്തുകൾ നമുക്ക് ഇപ്പോൾ ഒരു ഏറ്റവും ബേസിക് റേഞ്ചൊക്കെ ഒരു 70-80 റുപ്പീസ് മുതൽ, അല്ലല്ല പെർ മീറ്ററാണ്, അതെ. കർട്ടൻ ക്ലോത്തുകളെല്ലാം സ്റ്റാൻഡേർഡ് വിഡ്ത്ത് വരുന്നത് 48 inches അഥവാ 1 meter 22 centimeters നാലടി വീതിയിലായിരിക്കും വരുന്നത്, സ്റ്റാൻഡേർഡ് വരുന്നത്. അത് നമുക്ക് എത്ര വേണമെങ്കിലും മീറ്റർ, അത് 1 meter നീളത്തിലാണ്, ഈ വിഡ്ത്തിൽ 1 meter നീളത്തിലാണ് കോസ്റ്റ് വരുന്നത്. നോർമൽ കേസ് നമുക്കൊരു ഒരു വിൻഡോ ഡോർ കർട്ടൻ ഒക്കെ വരുമ്പം ഒരു 7 feet ഒക്കെ ആണ് ഹൈറ്റ് വരുന്നത്. നമ്മുടെ സാധാരണ ലിൻഡൽ ലെവലിൽ വെച്ച് വരുമ്പോൾ ഫിനിഷിങ്ങിൽ 7 feet ആണ് വേണ്ടി വരിക കർട്ടന് വേണ്ടി വരുന്നത്. 70 മുതൽ മേളിലോട്ട്, അത് ഏറ്റവും ബേസിക് റേഞ്ചിലുള്ള പ്രോഡക്റ്റാണ്. അവിടെ മുതൽ നമുക്കിപ്പം ഡിഡക്കോന്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം ബ്രാൻഡുകളൊക്കെ ഒരു 3000 rupees വരെയുള്ള പ്രോഡക്ട്സുകൾ പെർ മീറ്ററിന് വരുന്ന പ്രോഡക്ട്സുകളുണ്ട്. ഇനി അടുത്ത വന്നിട്ട് നമ്മുടെ നെറ്റ്വർക്ക് സർവീസ്, അപ്പൊ നമുക്കിത് എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ, എങ്ങനെയാണ് നമ്മുടെ സർവീസ് വരുന്നത്? നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് മെറ്റീരിയൽ വന്ന് സെലക്ട് ചെയ്തിട്ട് പോകുന്നു, ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ തന്നെ ടീമുണ്ട്, അവർ പോയിട്ട് സൈറ്റിൽ പോയിട്ട് മെഷർമെൻറ്റ്സ് എടുക്കും, സ്റ്റിച്ചിങ്ങും എല്ലാം നമ്മളിവിടെ തന്നെ ചെയ്യും, ഫിക്സിങ്ങും നമ്മുടെ ടീമുണ്ട്. അവർ കംപ്ലീറ്റ് പ്രോസസ്സും, അപ്പോൾ നമ്മൾ ഏറ്റവും കസ്റ്റമർ ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് മെറ്റീരിയൽ ഫിസിക്കലി സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പലരും വാട്സാപ്പിൽ ഫോട്ടോ വെച്ച് തന്നെ സെലക്ട് ചെയ്യാമെന്ന് ചോദിക്കും, നമ്മൾ ഒരിക്കലും അത് എൻ്റർടൈൻ ചെയ്യാറില്ല. എന്നു വെച്ചാൽ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇമേജ് മാത്രമാണ്, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്ത് മേടിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടൻ. നമ്മളിപ്പം ഷർട്ട് പോലെയോ അതുപോലെയോ ഒത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് മേടിക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടൻ. ചിലപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്ന കൂടുതൽ കസ്റ്റമേഴ്സും 10-15 years ആയി നിങ്ങളുടെ അടുത്ത് കട്ടൻ മേടിച്ചതാണ്, ഞങ്ങളത് ഒന്നെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ കണ്ടുകണ്ട് മടുത്തു ഇനിയൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ആ ഡ്യൂറബിലിറ്റി ഒരു വലിയ പാർട്ടാണ്. അപ്പം നമ്മളിപ്പം പറഞ്ഞ രീതി ക്വാളിറ്റി ഒരു വലിയ എലമെൻ്റാണ്, അത് ആ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ മേടിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇതിനകത്ത് നമ്മുടെ ഒരു വാറണ്ടി അങ്ങനെയൊന്നും ഈ ഒരു പ്രോഡക്റ്റിന് ഇല്ലല്ലോ? ഇല്ല. നമ്മളിപ്പോൾ ഒരു ഫാബ്രിക്കിന് ഒന്നും തന്നെ അങ്ങനെ ഒരു റിട്ടേൺ വാറണ്ടി, ഇപ്പം നമ്മളിപ്പോൾ ഒരു 200 rupees ഷർട്ട് മേടിച്ചാലും 2500 rupees ഷർട്ട് മേടിച്ചാലും അവർ റിട്ടേൺ വാറണ്ടി കൊടുക്കുന്നില്ല. ക്ലോത്തിൻ്റെ കേസുകളിൽ കർട്ടൻ്റെ കാര്യവും അത് തന്നെ. തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് ഇരിക്കുന്ന ശരിക്കും ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ എത്തണ്ട കാരിതാസ് ജംഗ്ഷൻ, ഇവിടുത്തെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. കൂടാതെ തിരുവല്ലയിൽ ഷോപ്പ് ഉണ്ടല്ലേ? തിരുവല്ലയിലുണ്ട്, തിരുവല്ല രാമൻചിറയിലാണ്. വൈസ് സൈഡിൽ തന്നെ. അപ്പോൾ അവിടുത്തെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന താങ്ക് യു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. എൽബ ഇൻറ്റീരിയേഴ്സ് അല്ലെ എൽബ കർട്ടൻസ് ആൻഡ് ഫർണിഷിങ് അതാണ് നമ്മുടെ പ്രസ്ഥാനം. പ്രസ്ഥാനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ വിളിക്കാം. അതായത് നമ്മുടെ കേരളത്തിൽ എവിടെയും സാധനം എത്തിച്ചു കൊടുക്കും, അതുപോലെ അവരുടെ സർവീസ് അവൈലബിളാണ്, അവിടെ വന്ന് ചെയ്തു തരും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, ഷെയർ ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കമൻറ്റുകൾ സജഷൻസ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് കൂടി ചെയ്യുക. ഇനിയും ഇതുപോലെ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻറ്റീരിയർ.